പോലീസ് സ്ഥലത്തെ ചേരിപ്പോ രൂക്ഷമായിരിക്കുകയാണ്. സേനയെ കടുത്ത പ്രതിരോധത്തിലാക്കി ഭരണപക്ഷ എംഎൽഎയുടെ ആരോപണങ്ങൾ. ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കെതിരെ നിരന്തരം കടുത്ത ആരോപണം വന്നിട്ടും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഡി ജി പിക്ക് കഴിയുന്നില്ല. എസ് പി സുജിത് ദാസിനെയും ഇതുവരെ തൊട്ടിട്ടില്ല. ഷെയ്ഖ് ദർവേസ് സാഹിബാണ് ഡി ജി പി. പക്ഷേ എം ആർ അജിത് കുമാർ സൂപ്പർ ഡി ജി പി ചമയുന്നു എന്ന വിമർശനം സേനയ്ക്കുള്ളിൽ വ്യാപകമാണ്. അകന്നു നിൽക്കുന്ന ഡി ജി പിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും ഒരുമിച്ച് കാണാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അസാധാരണ സ്ഥിതി. പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എം ആർ അജിത് കുമാർ അച്യുതണ്ടിനെതിരെ ഒന്നിനു പിറകെ ഒന്നായി ഭരണകക്ഷി എം എൽ എ തന്നെ ആരോപണം ഉന്നയിച്ചോടെ ആരെക്കുറിച്ച് അന്വേഷിക്കണം, എങ്ങനെ ഉത്തരവിടണമെന്ന് അറിയാതെ കുഴഞ്ഞിരിക്കുകയാണ് ആഭ്യന്തരവകുപ്പ്. ക്വാർട്ടേഴ്സിലെ മരമുറിക്കേസ് ഒതുക്കാൻ പി വി അൻവർ എം എൽ എ വിളിച്ച് യാചിക്കുകയും എ ഡി ജി പിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്ത എസ് പി സുജിത് ദാസിന്റെ ശബ്ദരേഖ കേട്ട് തരിച്ച സേനാംഗങ്ങൾക്ക് മുകളിലെ വെള്ളിടിയായി എ ഡി ജി പിക്കെതിരായ ഗുരുതരാരോപണങ്ങൾ. എ ഡി ജി പിയെ പിന്തുണച്ചോ എതിർത്തോ ആരും വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലും പ്രതികരിക്കുന്നില്ല. എ ഡി ജി പിയുടെ കുടുംബാംഗങ്ങളെ ആരോപണങ്ങളിലേക്ക് എം എൽ എ വലിച്ചിഴച്ചതിലാണ് ചിലർക്ക് അതൃപ്തി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ആരോപണം ഉയർന്നതിനാൽ എല്ലാം മുഖ്യമന്ത്രി തീരുമാനിച്ച് അറിയിക്കട്ടെ എന്ന നിലപാടിലാണ് പോലീസ് ആസ്ഥാനം. സാധാരണ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒരു പ്രാഥമിക റിപ്പോർട്ടെങ്കിലും ഇന്റലിജൻസിൽ നിന്ന് വാങ്ങി മുഖ്യമന്ത്രിയെ സംസ്ഥാന പോലീസ് മേധാവി വിവരങ്ങൾ ധരിപ്പിക്കേണ്ടതാണ്. എസ് പി സുജിത് ദാസിന്റെ ചട്ടലംഘനം പുറത്തുവന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചതല്ലാതെ ഒരു നടപടിയുമില്ല. എസ് പിക്കെതിരെ കടുത്ത നടപടിയെടുത്താൽ എ ഡി ജി പിയെയും ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തേണ്ടി വരുമെന്നതുകൊണ്ടാണ് മെല്ലെപ്പോക്ക്. മരമുറി ക്രമക്കേടിൽ ഡി ജി പിക്ക് ലഭിച്ച പരാതി അന്വേഷണത്തിനായി തൃശൂർ റേഞ്ച് ഡി ഐ ജിക്ക് കൈമാറിയിട്ടുണ്ട്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.